ഫാസ്റ്റാഗ് അല്ലാത്ത ട്രാക്കിലൂടെയാണ് കൂടുതൽ വണ്ടികൾ പോകാറുള്ളത്. ഫാസ്റ്റാഗ് ഉള്ളത് കാണിക്കുമ്പോൾ അവരൊരു അറസ്റ്റ് നിന്ന് എവിടെ പോകണമെന്ന് തർക്കിച്ച് നിൽക്കുന്നു. അതിനെ ഒരു കൺഫ്യൂഷൻ ആയി വരുമ്പോഴത്തേക്ക് അതിന് റെസ്പോൺസും കൊടുക്കാൻ മാർഗമില്ല. അതെ, മൂന്നല്ല നാല് പേരും വരും. അവിടെ ഒരാൾ നിൽക്കും. അതെ, 8 മണിക്കൂർ സ്റ്റാൻഡ്, 8 മണിക്ക് സ്റ്റാൻഡിങ്ങാണ്. പിന്നെ ആളിൻ്റെ ആവശ്യമില്ലല്ലോ, കൃത്യത വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആളിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ ഓൺലൈനായിട്ട് പണം അങ്ങനെ ചെല്ലുകയല്ലേ. അപ്പൊ ഇവിടെ സിഗ്നൽ കാണിച്ചു പോകാമല്ലോ. അതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇതേ സർവത്ര എല്ലാവരും ഇന്ന് പഠിക്കുന്ന നേരത്തേക്കും നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വേലത്തെ നിന്ന് ഈ പണി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് പറയാം. വാഹനങ്ങളിൽ വരുമ്പോൾ അവർ നിറവേറാറുണ്ട്. നിങ്ങളെ അതിലെ പാമ്പറ ഇതിലെ പാമ്പറ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ആപ്പാടെ കൺഫ്യൂഷനിലാകുമോ? അവർക്കാണേലും ഒന്നും അറിയത്തില്ല. അവര് ഈ ഫാസ്റ്റാഗ് തന്നെയാണെന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് പഠിച്ചു വന്നു കഴിയുമ്പോൾ പണം ഓൺലൈനിൽ അടച്ച് അവർക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ജനം പഠിച്ചു വരുമ്പോഴത്തേക്കും ഇതുപോലെ സെക്യൂരിറ്റി ഏർപ്പാട് വരും. ഞാനെല്ലാം പറഞ്ഞ നമ്മളെ പ്രൈവറ്റുകാരുടെ തെറി കേൾക്കാന്നല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ അംഗീകരിക്കില്ല. അവർക്ക് ടൈം അല്ലേ, സെക്കൻഡ് ടൈം കൊണ്ട് അവർ കടന്നു പോകണ്ട. അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. നമ്മള് ഞങ്ങൾ പ്രൊമോഷൻ പറഞ്ഞു ചെയ്യാറില്ലേ ഞങ്ങള്, അതവർ ചെയ്തോളാന്ന് അവർ പറഞ്ഞു. നടന്നൊരു മാസം ഉണ്ടോ അവധിയുള്ളോ? അത് പറഞ്ഞിരുന്നു മാസം കൂടി, അടുത്ത മാസം 25 ഡേറ്റ് ആണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ് ആവുന്ന ഒക്കെ ഓട്ടോമാറ്റിക് ആവുന്നാണ് പറഞ്ഞത്. നല്ല സിസ്റ്റമാണ്, പൊതുവേരും പഠിക്കണം. അപ്പത്തേനും പണിക്കാരും കുറഞ്ഞല്ലോ, പിന്നെ അവിടുത്തെ പണിക്കാരല്ലേ ആവശ്യമുള്ളോ? നേരിട്ട് ചെല്ലുകയും ചെയ്യും.